അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു സമയം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്നായി ചിലവഴിക്കണം. ഒരു നിമിഷം പോലും നമ്മൾ എന്താക്കരുത്, ഒരു പാഴ് വേലകളിൽ മൊബൈൽ അനാവശ്യമായ വീഡിയോകൾ കണ്ടിരിക്കുക, ഒരു ഉപകാരപ്രദമല്ലാത്ത വെറുതെ അനാവശ്യമായിട്ടുള്ള കാർട്ടൂണുകളും മറ്റും കണ്ടുകൊണ്ടിരുന്ന് സമയം കളയരുത്. അനാവശ്യമായ വീഡിയോകൾ കണ്ടുകൊണ്ട് നമ്മളെ സമയം കളയരുത്. മൊബൈൽ തന്നെ ഒരുപാട് അനാവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അനാവശ്യ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ അറിവിൻ്റെ മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അറിവ് എന്തു തന്നെ ആയിക്കോട്ടെ, അറിവിലൊക്കെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഉപകാരപ്രദമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് മാത്രം കുട്ടികളെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. ഒരു സമയവും നമ്മൾ വേസ്റ്റാക്കരുത്. അപ്പം ഇന്നത്തെ പാഠം അഖ്ലാഖ് തന്നെയാണ്, നമ്മുടെ നാലാമത്തെ പാഠം സമയത്തിൻ്റെ വില. ഓക്കെ, നമ്മുടെ ആയുസ് വളരെ ചുരുങ്ങിയതാണ്. എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അധിക പേരും 60 വയസ്സ് അല്ല 70 വയസ്സ്, കൂടിപ്പോയ ചില ആളുകൾ സെഞ്ചുറി അടിക്കുന്നവരുണ്ട്. എങ്കിലും നമ്മുടെ ഒരു മരണപ്പെടുന്ന ഒരു കേവലം വയസ്സെന്ന് പറഞ്ഞാൽ 60-70. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സിലാണ് ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായത്. എന്തായാലും നമുക്ക് ചെറിയ പ്രായമുള്ളൂ, കാരണം ഒരു 10 വയസ്സ് വരെ നമ്മൾ ഏകദേശം ആളുകളൊക്കെ കുട്ടികളാണ്, അല്ലെങ്കിൽ ഒരു 15 വയസ്സ് വരെ നമ്മൾ കുട്ടികളാണ്. 15 വയസ്സിന് ശേഷം ഒരു 20-25 വയസ്സ് വരെ, അല്ല 15 വയസ്സ് മുതൽ ഒരു 19 വയസ്സ് വരെ നമ്മൾ ഒരു ബാല്യം ടീനേജ് ഇതിലാണ്. പിന്നെ ടീനേജ് നമ്മളൊരു ബാല്യത്തിലാണ് അല്ലെ, കൗമാരത്തിലാണ്. പിന്നെ നമ്മൾ യുവത്വമാണ്. അപ്പോഴേക്ക് നമ്മൾ നമ്മുടെ ജോലി, പഠനം, ജോലി, കുടുംബം, എങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളുടെ മേലിൽ കെട്ടിമറിഞ്ഞ് നമ്മുടെ സമയങ്ങൾ അങ്ങനെ പാഴായി കൊണ്ടിരിക്കും. ആയുസ്സിലെ ഓരോ നിമിഷത്തെക്കുറിച്ചും അതിൽ എന്ത് ചെയ്തു എന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത അന്ത്യനാളിൽ ഒരടിമയും പാദങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നമ്മളെ സുൽത്താനികളിലെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്ഭുതപൂർവ്വം നമ്മൾ നോക്കണവരെ, അവരൊരു നിമിഷത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെന്ത് ചെയ്യും, ഒരു നിമിഷത്തിൽ ഒരു എവിടേക്ക് പോവുകയാണെങ്കിൽ, ഒരാളെ കാണുകയാണെങ്കിൽ അവിടെ പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദിനെ പറ്റി അവർ സംസാരിക്കും. അവരാറ് നിമിഷത്തെ ഒരാളെ പോലും ഒഴിവാക്കാത്ത രീതി, അവരെ ഒരാളെ പോലെ ഒഴിവാക്കാതെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ വളരെ തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം പറഞ്ഞു കൊടുക്കുന്ന രീതികൾ, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ദിക്റുകളിൽ മുഴുകുക, ഇങ്ങനെയൊക്കെ അല്ലെ. നമ്മുടെ പിതാവ് ഉസ്താദ് ഒരു നിമിഷം പോലും ഉസ്താദിൻ്റെ പാഴായിക്കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഓരോ നിമിഷങ്ങളിലും ഉസ്താദ് ഓരോ കാര്യങ്ങളിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും അറിവ് വൈദ്യസംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റു വിജ്ഞാനങ്ങളിൽ ആളുകളുമായി സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ ദിക്റുകളിലോ ആയിക്കൊണ്ട് മുഴുകിയിരിക്കും അല്ലേ. ഹബീബ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പള്ളിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ദിക്റുകളിൽ മുഴുകും. ആളുകളുണ്ടെങ്കിൽ അവരോട് ദഅവത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. വീട്ടിലെത്തിയാൽ ഭാര്യമാരെ സഹായിക്കും. ഇങ്ങനെ ഓരോ നിമിഷങ്ങളിലും അവർ ഉപയോഗപ്പെടുത്തി. നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ ഓരോ നിമിഷങ്ങളും നമ്മൾ പാഴാക്കല്ലേ. എത്ര സമയങ്ങളാണ് നമ്മൾ വെറുതെ കളഞ്ഞു പോകുന്നത്? ഇതിന് നമ്മൾ നാളെ എന്താ അള്ളാഹുവിനോട് മറുപടി പറയും? ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ഓരോ കാര്യങ്ങളും ദുനിയാവിൻ്റെ കെട്ടുപട്ടങ്ങളിൽ പെട്ടുപോവാതെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു നല്ല കുട്ടികളിൽ അള്ളാഹു നമ്മളെയും എന്നെയും നിങ്ങളെയൊക്കെ അള്ളാഹു കൊടുത്ത് തെരുമാറാകട്ടെ. മരണം എത്തുന്നതിന് മുമ്പ് ആയുസ്സിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളെയും ഏറ്റവും ഉപകാരമുള്ള കാര്യത്തിൽ വിനിയോഗിക്കാൻ നാം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും മടി കാണിക്കാതെ പെട്ടെന്ന് ചെയ്യണം. നമ്മുടെ മുമ്പിൽ ഒരു നന്മയുടെ അവസരം വന്നു, ആ നന്മ നമ്മൾ ചെയ്യണോ? ഇന്നാണോ? വേണ്ട, നാളാക്കണോ? നാളാക്കാം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒഴിവാകരുത്. ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ടോ ആ കാര്യം പെട്ടെന്ന് ചെയ്യണം. നന്മകൾ ഇല്ലേ, നമുക്ക് അലസത വരും. ഒരു നിമിഷം നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, ഒരു കാര്യം ചെയ്യാതെ മടിച്ചിരുന്നു കഴിഞ്ഞാൽ, ഒരു നിമിഷം ഇരുന്നാൽ പിന്നെ നമുക്ക് ആ നിമിഷത്തിൽ അടുത്ത നിമിഷം കൂടി അങ്ങനെ ഇരിക്കാൻ തോന്നും. അങ്ങനെ നിമിഷങ്ങൾ നമ്മൾ മടിച്ചിരുന്ന് ഒന്നും ചെയ്യാതെയായി നമ്മുടെ സമയങ്ങൾ വെറുതെ പോകും. അതുകൊണ്ട് ഒരു നിമിഷം പോലും നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല.
എല്ലാ കാര്യത്തിനോടും താൽപര്യപൂർവ്വം നമ്മൾ ഇറങ്ങി തിരിച്ചുകൊണ്ട് നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കണം. അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിയിൽ പോകുവിൻ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഉസ്താദ് പറയുന്നുണ്ട് എന്ത്, നിങ്ങൾ നന്മയിലേക്ക് എന്താകണം ധൃതി കാണിക്കണം, തൗഹീദിലേക്ക് എന്താകണം ധൃതി കാണിക്കണം. എന്തെങ്കിലും ഒരു മജ്ലിസ് ഉണ്ട്, ആ മജ്ലിസിന് ഒരു മജ്ലിസ് ഉണ്ട് നമ്മൾ അറിഞ്ഞു. ആ മജ്ലിസ് ഉണ്ട് എന്ന് അറിഞ്ഞാല് നമ്മള് ആ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം അല്ലേ. ഉസ്താദ് ഇപ്പൊ കോഴിക്കോട് നിന്ന് ഇറങ്ങാണ്, മജ്ലിസ് ഉണ്ട് വളാഞ്ചേരി. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്, ആ മജ്ലിസ് വൈകുന്നേരല്ലേ, മരിബിനല്ലേ, ഇവിടെ നിന്ന് ഒരു അസറിനൊക്കെ ഇറങ്ങാം, 4 മണിക്കൊക്കെ ഇറങ്ങാന്ന് വരും. 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി, 4 മണിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിയട്ടെ, അങ്ങനെ 4:30 ഇറങ്ങി, വൈകുന്നേരമാണ്, 4:30 ഇറങ്ങി, 4, 5, 6 3 മണിക്കൂർ കൊണ്ടൊക്കെ എത്താം വളാഞ്ചേരി. പക്ഷെ ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഇറങ്ങുമ്പോൾ മുഴുവൻ ട്രാഫിക് ബ്ലോക്കുകൾ. ഞാനൊരു ഉച്ചക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ തരണം ചെയ്തുകൊണ്ട് സമയത്തിന് എത്താമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ നിന്ന് നിന്ന് സമയത്തെ കളഞ്ഞ് അവസാനം മജ്ലിസിനെത്തുമ്പോ മജ്ലിസ് പകുതിയായി, അല്ലേ തീരാനായി. ഒരു നന്മയെ തൊട്ട് ഞാൻ എന്ത് ചെയ്തു, അലസത കാണിച്ച് അതിൽ ഞാൻ എന്റെ ടൈം കളഞ്ഞു. പാടുണ്ടോ? ചെയ്യരുത്. ഒരു നന്മ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ധൃതി പിടിച്ചു പോകണം. ഒരു നന്മ നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ ആ നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മടിയും കാണിക്കരുത്, പെട്ടെന്ന് ചെയ്തു തീർക്കണം. അപ്പൊ അല്ലാഹു അതാണ്, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും ഇസ്തിഗ്ഫാർ. ഏത് സമയം നമ്മൾ മരിക്കാം, അപ്പൊ നമ്മൾ പാപിയെ മരിക്കരുത്. അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിയിൽ പോകുവിൻ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത് ഖുർആനിലൂടെ. അപ്പോ നല്ല പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഉളരുവിൻ. ദുനിയാവിൽ നിങ്ങൾ എന്തിനെയാണ് കാത്തിരിക്കുന്നത്? നിങ്ങൾ ധിക്കാരികളാക്കുന്ന ഐശ്വര്യത്തെയോ എല്ലാം മറപ്പിക്കുന്ന ദാരിദ്ര്യത്തെയോ രോഗത്തെയോ വാർദ്ധക്യത്തെയോ മരണത്തെയോ ആണോ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പറഞ്ഞത്. എന്താണ്? നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ ഉളരുവിൻ, പെട്ടെന്ന് ചെയ്യൂ. ദുനിയാവിൽ നിങ്ങൾ എന്തിനെയാണ് കാത്തിരിക്കുന്നത്? ദുനിയാവിൽ എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങളെ ധിക്കാരികളാക്കുന്ന ഐശ്വര്യത്തെ, ഒരുപാട് വരുന്ന സമ്പത്തിനെയാണോ നമ്മൾ കാത്തിക്കുന്നത്? അത് നമ്മൾ എന്തേ ആക്കുകയുള്ളൂ, അഹങ്കാരി ധിക്കാരിയാക്കുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം മറപ്പിക്കുന്ന ദാരിദ്ര്യം, എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ദാരിദ്ര്യം, ആ ദാരിദ്ര്യത്തെയാണ് നമ്മൾ കാത്തിക്കുന്നത്? അല്ലെങ്കിൽ രോഗത്തെയാണോ? ഒരു നിമിഷ കാലാകഴിഞ്ഞ അടുത്ത നിമിഷത്തിൽ നമ്മൾ രോഗിയാവില്ലെന്നെന്താ ഉറപ്പ്? അല്ലെങ്കിൽ വാർദ്ധക്യം. ഇങ്ങനത്തെ അവസ്ഥകൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കാത്തിക്കരുത്. ഇൻഷാല്ലാ. അപ്പൊ മരണം അടുക്കുന്ന നേരത്ത് ദോഷികൾ ആയുസ് നീട്ടിക്കിട്ടിയിരുന്നെങ്കിലെന്നും അങ്ങനെയെങ്കിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാമായിരുന്നു എന്നും ആഗ്രഹിക്കുമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇതൊന്നും ഉപകരിക്കുകയില്ലല്ലോ. നമ്മുടെ ആയുസ്സിലെ ഓരോ നിമിഷവും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹത്താ ഇദാ ജാ അഹദകുമുൽ മൗത് ഖാല റബ്ബി ർജിഊലി ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമിൻ യുബഅസുഹു. എന്താ പറഞ്ഞത്? ആർക്കെങ്കിലും ഒരാൾക്ക് മരണം വരികയാണെങ്കിൽ അവൻ റബ്ബിനോട് പറയും, റബ്ബി റജിഊനി, എനിക്കൊരു അവസരം കൊടുത്താ റബ്ബേ, ഒരിക്കലും വരൂല അവസരം. അതുകൊണ്ട് നിങ്ങൾ ഓരോ നിമിഷവും കൃത്യമായി ചെലവഴിക്കുക. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.